പ്രിയമുള്ളവരെ, കഥാപ്രസംഗ പരിപാടി ആരംഭിക്കുകയാണ്. കഥാപ്രസംഗ ലോകത്ത് അധികായകന്മാരുടെ കഥ കേട്ടിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വളരെ മനോഹരമായ ഒരു കഥ പറയാൻ ഒരു കാതികനിത വന്ന് നിൽക്കുകയാണ്. കഥാപ്രസംഗം എടുക്കുന്നതിനിടയിൽ ആരും കയറി വരരുതെന്നാണ്. അത് കഥാപ്രസംഗത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടാവും, കഥയിടക്ക് കട്ടാവരുത്. അതുകൊണ്ടാണ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പുറത്തേക്ക് പോകൂ, ഓട്ടോഗ്രാഫ് ആണെങ്കിൽ പുറത്തേക്ക് വരാം, എന്നിട്ട് തരാം. അത് ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. എനിക്കൊരു സംശയം, കഥാപ്രസംഗം അവതരിപ്പിക്കാൻ? അതെ അതെ, കാതികൻ എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടതില്ല. അതല്ല, കഥാപ്രസംഗം നോർമലി നമ്മൾ എല്ലാരും കേൾക്കുന്നതാണല്ലോ, പക്ഷെ അത് സാജൻ പള്ളുരുത്തി ചെയ്യുമ്പോ പുച്ഛമല്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ ഒരു ആകാംക്ഷ. കൊന്നുമുള്ള ഇത് കണ്ട ആപ്പവുപ്പുകൾക്ക് പറയാൻ പറ്റുന്ന ഒരു കലയല്ല ഹരികഥയിൽ നിന്ന് രൂപം കൊണ്ട് അമ്പലപ്രമുഖകളിൽ മാത്രം ഒതുക്കുന്ന കഥാപ്രസംഗം എന്ന് വളരെ വമ്പന്മാർ കഥ പറഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അല്ലാണ്ട് വെറുതെ തോന്നുമ്പോ തോന്നുമ്പോ ഏതെങ്കിലും ബീക്കരി കുഞ്ഞുങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുന്ന ഒരു കലയല്ല കഥാപ്രസംഗം എന്ന് മനസ്സിലാക്കുക. സാജൻ പള്ളുരുത്തി എന്തായാലും കഥാപ്രസംഗം അവതരിപ്പിച്ചോളൂ, അതിനുള്ളിൽ ഞാനൊരു കുഞ്ഞു കഥാപ്രസംഗം അവതരിപ്പിച്ചോട്ടെ? ഇപ്പൊ വലിയ കഥയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിലും പറഞ്ഞോളൂ. ഒന്ന് മാറി നിന്നാ എനിക്ക് സ്റ്റേജിൽ. ഓക്കെ, പ്രിയ കലാസ്നേഹികളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് ഭീമ സിനിമ ചിരിമ. ഭീമയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഭീമ ഭൂമിയിലേറ്റവും സംശുദ്ധമായത് എന്നും ഈ ഭീമ തൻ പൊന്നു മാത്രം. ഭൂമിയിലേറ്റവും സംശുദ്ധമായത് എന്നും ഈ ഭീമ തൻ പൊന്നു മാത്രം. മാനിനിമാർക്കെന്നും ചാരുതയേകുന്ന മാനിനിമാർക്കെന്നും ചാരുതയേകുന്ന മാന്യമി സ്ഥാപനം ഈ ഭീമ, മാന്യമി സ്ഥാപനം ഈ ഭീമ. അങ്ങനെ വർഷങ്ങളായി പരിശുദ്ധമായ പൊന്നു മാത്രം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഭീമ ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കാൻ പോകുന്ന പരിപാടിയാണ് ഭീമ സിനിമ ചിരുമ. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക തമിഴ്നാടു. സപൂജ്യരായ ഗുരുജനങ്ങളെ, കലാസ്നേഹികളെ, സഹോദരി സഹോദരന്മാരെ, പീക്കിരി കുഞ്ഞുങ്ങളെ, നിരവധി കഥാപ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഒരു ഓഡിയൻസാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. നിരവധി കഥകൾ നടന്നിട്ടുള്ള ഒരു സ്റ്റേജാണ്. ഈ വേദിയിൽ നിന്നുകൊണ്ട് കഥ പറയുക എന്ന് പറയുന്നത് മുജ്ജന്മ സുഹൃതമാണ്, ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ദീർഘനേരം ഞാൻ സംസാരിക്കുന്നില്ല, കഥയിലേക്ക് കടക്കും മുമ്പ് ഒരു വാക്ക്, കഥ തീരും വരെ ക്ഷമയോടെ കാത്തിരിക്കാൻ ഓഡിയൻസ് പ്രത്യേകം ശ്രദ്ധിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഇതിലെ ഓരോ മുഹൂർത്തങ്ങളും നിങ്ങളുടെ ജീവിത സ്പന്ദിയായ സ്പർശനമായിട്ടുള്ള സന്ദർഭമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കഥയിലേക്ക് കടക്കട്ടെ. ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി, യുഗങ്ങൾ നീന്തി നടപ്പൂ ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഇത് ഒരു രാഷ്ട്രീയ കഥയല്ല, ചിന്താബ വിളിച്ച് ഇങ്കിലാ വിളിച്ച് മുങ്കിലേക്ക് മുഷ്ടി ഉരുട്ടി മുളിക്കുന്ന ഒരു രാഷ്ട്രീയ കഥയല്ല. പിന്നെയോ, പുന്നമടക്കാരേ പുന്നമടക്കാരേ ആലുമാ കടപ്പുറത്തെ ജാഗരാ ജാഗരാ ജാഗരാ. ഇത് മത്സ്യബന്ധനത്തിനുപോയ മത്സ്യത്തൊഴിലാളികളുടെ കഥയുമല്ല. പിന്നെയോ, കിഴക്ക് മണ്ണിൽ പൊന്നു വിളയിച്ച മണ്ണിനോട് മലയിച്ച മലയോര കർഷകരുടെ കഥയുമല്ല. സത്യത്തിൽ ഇത് ആരുടെ കഥയാണ്? ഇത് ഓമല്ലൂർ ഓമനക്കുട്ടന്റെ കഥയാണ്. പുള്ളിക്കാരൻ എവിടെ? ഓമനക്കുട്ടൻ കൊല്ലത്ത് കഥാപ്രസം കഴിഞ്ഞ് കരുനാഗപ്പള്ളിയും താണ്ടി പുതുപ്പള്ളി താണ്ടി പാരിപ്പള്ളി താണ്ടി ചേർത്തല കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഇവിടെ കഥാപ്രസം പറയാണ്ട് അവനെ വിളിച്ച് കഥാപ്രസംഗം തുടങ്ങണപ്പത്. പ്രിയമുള്ളവരെ, കഥാപ്രസംഗത്തോടുള്ള എന്റെ ആവേശം, എന്റെ അഭിനിവേശം, ഞാൻ പലപ്പോഴും പല വേദികളിൽ ഇവിടെ എന്റെ ചെലവിൽ തന്നെ ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും അത് പൂർത്തീകരിക്കാൻ സ്നേഹമുള്ള നാട്ടുകാരെ എന്നോട് സമ്മതിച്ചിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കരണ്ട് പോകും, മറ്റൊന്ന് ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ പെയ്യും, അതുമല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വേദിയിലേക്ക് കയറി ആകെ സ്റ്റേജ് ഇടിച്ചു പൊളിച്ച് തകർക്കും. ഇന്നുവരെ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള കലാകഥരെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. പ്രിയമുള്ളവരെ, കാതികൻ ഓമല്ലൂർ ഓമനക്കുട്ടൻ വരുന്ന വഴിയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്, പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായി ഇന്ന് കാളീശ്ശേരി മഹേശ്വരി രക്തേശ്വരി ക്ഷേത്രത്തിലെ അന്നപൂർണ തീർത്ഥ സർമ്മ സംസ്ഥാപന ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ന് ഈ വേദിയിൽ
ഈ വേദി ഒരുക്കി തന്ന റാവു പ്രദേശിനും അനപ്പന്തൽ ഒരുക്കിയ സ്റ്റേജ് ഡെക്കറേഷൻ രാജേഷിനും അതുപോലെ തന്നെ ശബ്ദവും അളിച്ചവും നൽകി ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടൻ ലൈറ്റ് ആൻഡ് സൗണ്ടിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഈ വേദിയിൽ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് പേര് വെളിപ്പെടുത്താനാവാത്ത രാജു, ബാബു, സുഗു എന്നീ മൂന്ന് സുഹൃത്തുക്കളാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണം. നിങ്ങൾ എന്ത് പോക്കിരുത്തരോട് കാണിക്കുന്നത്? വലിയൊരു ആപത്താണ് വരാൻ പോണത്. ഓമല്ലൂർ ഓമനക്കുട്ടം വരില്ലേ? അല്ല, ഓമല്ലൂർ ഓമനക്കുട്ടം വരും. അധികം ഒരു മണിക്കൂറായി റോഡിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനം പോലെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ട് എവിടെ? എത്ര നേരമായി ഞാൻ പറയുന്നത് ഓമല്ലൂർ ഓമനക്കുട്ടം വന്ന് വഴി കിടക്കുകയാണ്. വീട്ടിൽ പോലും കിടക്കാത്ത മനുഷ്യൻ ഓമല്ലൂർ ഓമനക്കുട്ടം വഴി കിടക്കുന്നു. അദ്ദേഹത്തിന് പോരേണ്ട വണ്ടി നിങ്ങൾക്കൊന്ന് മാറ്റിയിട്ട് BMW മാറ്റി കൊടുക്ക, ആ ബെൻസ് മാറ്റി കൊടുക്ക, ഇന്നോവ ഇന്നോവ മാറ്റിടവറ, ആ ഇന്നോവ മാറ്റി കൊടുക്ക. ഓമല്ലൂർ ഓമനക്കുട്ടം കടന്നു വരട്ടെ. ഓമല്ലൂർ ഓമനക്കുട്ടം കടന്നു വരികയാണ്. അദ്ദേഹത്തിന് വാഹന തടസ്സം സൃഷ്ടിക്കരുത്. അദ്ദേഹത്തിന് മാറ വാഹനം മുട്ടി മറ്റുള്ളവർക്ക് പരിക്കേൽക്കരുത്. പൊന്നു തള്ളെ അവിടെ നിന്ന് മാറിക്കൊടുക്കും. ഓമല്ലൂർ ഓമനക്കുട്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഓമല്ലൂർ ഓമനക്കുട്ടൻ വരുന്നു. പ്രിയമുള്ളവരെ, കാർത്തിക സമ്രാട്ട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഓമല്ലൂർ ഓമനക്കുട്ടൻ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഇത്ര ആർഭാട്ടമായിട്ട് പറഞ്ഞ വാഹനം ഇതാണ്? എന്താ, സൈക്കിൾ ഒരു വാഹനമല്ലേ? ആദിമ മനുഷ്യന്റെ ആദ്യകാലത്ത് ഇരുചക്ര വാഹനമാണ് സൈക്കിൾ. അദ്ദേഹം വന്ന വഴി ഇതുവരെ മറന്നിട്ടില്ല. എത്ര കാശുണ്ടെങ്കിലും എത്ര പട്ടിണി കിടക്കാൻ തയ്യാറാണെങ്കിൽ പോലും ആ സൈക്കിൾ വിട്ടിട്ടുള്ള ഒരു കളിക്ക് ഓമനക്കുട്ടൻ തയ്യാറായിട്ടില്ല. അതാണ് നാടൻ കലാകാരൻ. എല്ലാ കാര്യങ്ങളും ഓക്കെ ഉണ്ട്. എല്ലാം ഓക്കെ ആണ്. എല്ലാം ഒന്നും എന്നെ ബുക്ക് ചെയ്യാൻ വന്നാരാ? ചന്ദ്രചൂടൻ. ഇപ്പൊ ചൂടില്ല, ഇപ്പൊ ചൂടില്ല. എനിക്ക് നല്ല ചൂടാ. ഫ്ലെക്സ് വെക്കാന്ന് പറഞ്ഞല്ലോ. ചേർത്തല മുതൽ അരൂര് വരെ ഫ്ലക്സ് വെക്കാന്ന് പറഞ്ഞു ഓമനക്കുട്ടന്റെ. ഫ്ലക്സ് 101 വെച്ചതാണ്. അപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓർഡർ ഫ്ലക്സ് എല്ലാം കുത്തിക്കീറി കളയാൻ. മുഖ്യമന്ത്രിയുടെ കീറി കളഞ്ഞു, പിന്നെ ഓമനൂർ ഓമനക്കുട്ടന്റെ കീറാതിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. പിന്നെ രണ്ട് കീറാത്ത ഫ്ലക്സ് എന്റെ വീട്ടിൽ കൊണ്ടേ വെച്ചേക്കണ. എന്റെ ഭാര്യ മറപ്പരക്ക് വെച്ചതാണ്. അത് കൊണ്ടുവന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് നാട്ടുകാർ കുത്തിക്കീറുന്നതിന് മുമ്പ് അവിടെ ഇരിക്കട്ടെ. കഥാപ്രസംഗം പണ്ടാറുണ്ട്. അവിടെ ഇരിക്കട്ടെ. സുഗു, ജീരകവെള്ളം. ജീരകവെള്ളം പറയണ്ടായിരുന്നു. കട്ടക്കാപ്പി. ജീരകവെള്ളം എത്രയും വേഗം സ്റ്റേജിൽ പോലെ. അത്രയും പറയണ്ട. എന്റെ വാഹനം മൂടണം, എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഒന്ന് പോറിയിട്ടുണ്ട്. സാരമില്ല, ഞാൻ അതല്ല, എന്റെ ബെല്ല് മാറ്റണം. എന്റെ ബെല്ല് മാറ്റണം. ആ ബെല്ല് ഞാൻ ശരിയാക്കി. ഈ ബെല്ല് കൊടുക്ക്. പൈസ അന്ന് അഡ്വാൻസും എല്ലാം കൂടി ഒരുമിച്ചല്ലേ മേടിച്ചത്? മേടിച്ച കാശ് എല്ലാം മേടിച്ചത്. അപ്പൊ ഇന്ന് ആർക്കും പൈസ ഇല്ലാട്ടാ. കൊള്ളാ. പ്രിയമുള്ള സ്നേഹികളെ, പവിത്രവും പരിപാവനവുമായ ഈ പള്ളിയൊക്കെ. പള്ളിയല്ല, അമ്പലം. ധർമ്മ സംസ്ഥാപന ക്ഷേത്ര ധർമ്മശേത്ര ഹരിശ്രീ ശ്രീ ശ്രീ ക്ഷേത്രം. മനസ്സിലായി. തുടങ്ങിയിട്ടില്ല. അരുമ്പേ കൂകല്ലേ? അതാരാ? എതിർ കക്ഷിക്കാര. ആയിക്കോട്ടെ, എപ്പോഴും ഉണ്ടാവും. പ്രിയമുള്ള കലാസ്നേഹികളെ, പവിത്രമായ ഈ പള്ളി അങ്കണത്തിൽ ക്ഷേത്രാങ്കണത്തിൽ എല്ലാം ഒന്നാണല്ലോ. ഒന്നല്ല, രണ്ടാ. രണ്ടാ. ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവസരപ്പെട്ടേക്കുന്ന ചന്ദ്രചൂടനും പറയണ്ട, ചന്ദ്രചൂടനും ആ ഫാമിലിക്കും എന്റെ അഗൗതം എന്ന് രേഖപ്പെടുത്തി. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു. ചന്ദ്രചൂടാ, മതി, ഉറങ്ങണോട് ഉറങ്ങട്ടെ, വിളിച്ച് എണീപ്പിക്കല്ലേ ദൈവത്തോർത്ത്. പ്രിയമുള്ള കലാസ്നേഹികളെ, എൻ്റെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. എൻ്റെ കഥയുടെ പേരാണ് പെറ്റമ്മ.
പെറ്റമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം, ഒരു അങ്കലാപ്പ്. എന്താണ് 10 മാസം ചുവന്നു പ്രസവിച്ച നമ്മുടെ അമ്മ, ഈ അമ്മ എന്ന് പറയുമ്പോൾ തമിഴിലാണെങ്കിൽ തായ്, ഹിന്ദിയിലാണെങ്കിൽ മാതാജി, തെലുങ്കിലാണെങ്കിൽ എക്കുടു ഒബ്ബസ്താരു, നീനു നാനു എക്കുടു. അങ്ങനെയുള്ള അമ്മയെ നമ്മൾ മറക്കരുത്. ആ അമ്മയെ കുറിച്ചുള്ള കഥയാണ് പെറ്റമ്മ. പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ, മറക്കരുത്, പെറ്റമ്മയെ നാം മറക്കരുതേ. ഏത് തോട്ടത്തിലെ യേശനിയാണപ്പ, തോട്ടത്തിലെ യേശനിയാണമ്മ, എരിയുന്ന തീയിലെ എണ്ണയാണമ്മ, എണ്ണയാണ് മറക്കരുത്, പെറ്റമ്മയെ മറക്കാൻ പാടില്ല, മറക്കരുതേ. സാരേ 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 സരിഗമ പതനി 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 പതനി, സാരീസ 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 സാരേ സാരേ ചിരിമ പതനി. പെറ്റമ്മയെ നാം മറക്കരുതേ, പെറ്റമ്മയെ നാം മറക്കരുതേ. ഏത് തോട്ടത്തിലെ യേശനിയാണമ്മ, എരിയുന്ന തീ എണ്ണയാണ്, എണ്ണയാണ് വെളിച്ചെണ്ണയല്ല എണ്ണ, പെറ്റമ്മയെ നാം, വെറും വെളിച്ചെണ്ണ ബാബോയിലല്ല, ബാബോയിലല്ല, പെറ്റമ്മയെ നാം മറക്കരുതേ. പ്രിയമുള്ളവരെ, ഏതും തോട്ടത്തിലെ യേശനിയാണ്, യേശനിയാണമ്മ എങ്കിൽ പറഞ്ഞാൽ തന്നെയും അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചാഞ്ചാട്ടം, ഒരു ചഞ്ചലാട്ടം. അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അവിടെ ഒന്നും കാണുന്നില്ല, ഇങ്ങോട്ടേക്ക് നോക്കൂ. അതാണ് പ്രസിഡന്റും പ്രസിഡന്റ് ഭാര്യയും മോനും മോളും. നേരെ നേരെ നോക്കടാ, നല്ല ഓഡിയൻസ് ഇല്ലേ? അതല്ല പറഞ്ഞത്, നേരെ നോക്കൂ. ഒരു ചെറ്റക്കുടിൽ കാണുന്നില്ലേ, ഒരു ചെറ്റക്കുടിൽ. ആ ചെറ്റക്കുടിൽ അർത്ഥയായി വൃദ്ധയായ ഒരു സ്ത്രീ ഇരിപ്പുണ്ടല്ലോ, അതല്ലേ അമ്മ? അവർ കണ്ണു നട്ടി നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ആരെയും നോക്കിയിരിക്കുന്നു. മകൾ വന്നിട്ടില്ല, എന്റെ മകൾ എവിടെ പോയി? അവൾ ഫേസ്ബുക്കിൽ പോയോ, ഗൂഗിളിൽ പോയോ? ട്യൂഷന് വിട്ടാണല്ലോ, എന്റെ മകളെ കാണുന്നില്ലല്ലോ. ആ അമ്മ കരയുകയാണ്, അവർ ഓടുകയാണ്. അതാ അക്കരെ അക്കരെ വരുമ്പോൾ ഒരു തോണി കണ്ടായിരുന്നു അവരെ. അതാ തോണി തുഴഞ്ഞ് വരികയാണ്, തോണി തുഴഞ്ഞ് വരികയാണ്. അതിനെന്റെ മോളുണ്ടോ, എന്റെ മകൾ അവിടെ ഉണ്ടോ? സുഖു 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 സുഖു. കാര്യം 25 കൊല്ലം എൻ്റെ ഒപ്പം കൂടിയിട്ട്. ഇത് ചെറിയൊരു തോടായിരുന്നു, നീ കടലിലേക്ക് കൊണ്ടുപോയില്ല വെള്ളം. ഇല്ല ഇത്രയും ഓ വേണ്ട. അതാ വരികയാണ്, ഇതാ വന്നു. അയ്യോ എൻ്റെ മകൾ ആ തോണിയിലുണ്ടല്ലോ, എൻ്റെ മകളെ കണ്ടല്ലോ. ആ അമ്മ ആശയങ്ങളെ കെട്ടിപ്പിടിച്ചു, എൻ്റെ മകൾ വന്നല്ലോ. പൈസ ഞാൻ തന്നതാണ്. ആണ് വന്നു. തോണിയിൽ നിന്നും അവൾ കാൽ കുത്തിയിറങ്ങി. ആ പൂഴിമണ്ണ് എല്ലാവരും ഞെട്ടിത്തിരിച്ചു. ഇതാ എന്റെ മകൾ വന്നല്ലോ, എന്റെ മകൾ എവിടെ പോയിരുന്നു ഇത്രയും നേരം? അമ്മേ ഞാൻ വന്നു, അമ്മേ ഞാൻ വന്നു. ആ കറുത്ത പെൺകുട്ടി നല്ല വെളുത്ത കാലുകളോടുകൂടി ആ പൂഴിമണ്ണിൽ ചവിട്ടിയപ്പോൾ അറിയാതെ നുമ്പരം കൊണ്ട് ആ അമ്മയുടെ മനസ്സ് പെടഞ്ഞു. കറുത്ത പെണ്ണേ കരിങ്കുഴലി, നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. കറുത്ത പെണ്ണേ, കറുത്ത പെണ്ണവൾ കരിങ്കുഴലിയാ, നിനക്കൊരുത്തൻ കിഴക്കുതിച്ചു. ആരാ?
പെറ്റമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കരുത്. പെറ്റമ്മ എന്ന് പറഞ്ഞാൽ പോറ്റമ്മയല്ല, പോറ്റമ്മ ഒരിക്കലും പെറ്റമ്മയാവില്ല, പെറ്റമ്മ ഒരിക്കലും പോറ്റമ്മയാവില്ല. പോറ്റമ്മയല്ല പെറ്റമ്മ, പെറ്റമ്മയല്ല പോറ്റമ്മ. ഓമല്ലൂർ റോമനെ കൂട്ടൻ, അത് നിനക്കും ഈ നാട്ടുകാർക്കും, എനിക്ക് ആരാണെന്ന് ഞാൻ ഇവനെ കൊണ്ട് പറയിക്കാം. സാറിന്റെ കഥ കേട്ടൊരു ഭക്ത വന്നിട്ടുണ്ട്. ഏതൻ തോട്ടത്തിലെ, സാറിന്റെ കഥ കേട്ടൊരു ഭക്ത. ഏതൻ തോട്ടേ, ഇപ്പൊ മനസ്സിലായല്ല ഞാൻ ആരാണെന്ന്. ഇവനെ 10 മാസം നൊന്ത് പ്രസവിച്ച ഇവന്റെ അമ്മയാണ് ഞാൻ. ആ എനിക്ക് 10 പൈസ തരാതെ, 1 ഗ്ലാസ് വെള്ളം തരാതെ, 1 ഉടുതുണി തരാതെ നീ എന്നെ കുറിച്ച് പാട്ടുപാടി കാശുണ്ടാക്കണം അല്ലേടാ? എന്റെ തള്ള അങ്ങനെ വിളിയടാ അമ്മ, അതാണ് ഞാൻ. പ്രേമുള്ള കലാസ്നേഹികളെ, അടുത്ത വർഷം മുതൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥ പെറാത്ത അമ്മ.